നമസ്കാരം കോയമ്പത്തൂരിൽ ഉക്കടത്ത് കോട്ടമേട് ക്ഷേത്രത്തിന് സമീപം കാറിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കും പ്രാഥമിക വിവര ശേഖരണത്തിന്റെ ഭാഗമായി എൻ ഐ എ പരിശോധനകൾ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ എസ് കേസിൽ എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുള്ള ഉക്കടം ജി എം നഗറിലെ മുബിനാണ് മരിച്ചത് ചാവേർ ആക്രമണമെന്ന സൂചന ലഭിച്ചതിനു പിന്നാലെ കോയമ്പത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കാർ പൊട്ടിത്തെറിച്ച് മരിച്ചയാൽ ലക്ഷ്യമിട്ടത് ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന ചാവേ സ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണമാണെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു കോയമ്പത്തൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങളിൽ ഒന്നിനു മുന്നിൽ വച്ച് സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് നേരത്തെയും ഇയാൾ ആരാധനാലയം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പോലീസ് പദ്ധതി തകർക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായതിന് സമാനമായ ചാവേർ ആക്രമണമാണ് മുബീൻ ലക്ഷ്യം വെച്ചതെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം നഗരത്തിലെ രണ്ട് ആരാധനാലയങ്ങൾക്ക് മുന്നിൽ ആക്രമണം നടത്തുകയായിരുന്നു പദ്ധതി ഐഎസ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അസറുദ്ദീൻ്റെ ഉറ്റക്കൂട്ടുകാരനാണ് മുബീൻ ലങ്കയിലെ ഈസ്റ്റർ ദിന ബോംബാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന സഹ്റാൻ ഹാഷിം മുബീന്റെ ഫേസ്ബുക്ക് സുഹൃത്തായിരുന്നു ഇക്കാര്യം അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇയാളെ നിരീക്ഷണത്തിലാക്കിയത് അതേസമയം പൊട്ടിത്തെറിച്ചത് പെട്രോൾ കാറാണെന്ന് സ്ഥിരീകരിച്ചു പാചകവാത സിലിണ്ടറുകൾ കാറിനുള്ളിൽ നിറച്ചത് സ്ഫോടനത്തിന്റെ തീവ്രത കൂട്ടാനാണെന്ന് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ അതിനിടയിൽ ജമേഷൂബനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിലും ആസൂത്രണത്തിലും ഇവർക്ക് കൃത്യമായ പങ്കുണ്ടെന്നും പോലീസ് പറയുന്നു കോട്ടമേട് സംഗമേശ്വർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിലും കൊല്ലപ്പെട്ട ജമേഷ് അമൂബിന്റെ വീടിന്റെ സമീപത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലും അറസ്റ്റിലായവരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാലിന് അൻപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിൽ ഒന്നാം പ്രതിയും നിരോധിത സംഘടനയായ അൽ ഉമയുടെ സ്ഥാപകൻ എസ് ഐ ബാഷിയുടെ സഹോദരനുമായ നവാബിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിനു പിന്നാലെ നവാബിന്റെ മകൻ മുഹമ്മദ് ദൽഹ ഉൾപ്പെടെയുള്ള അഞ്ചു പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി നവാബ് ഇസ്മയിൽ ഫിറോസ് ഇസ്മയിൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് അറസ്റ്റിലായവർ സ്ഫോടനം നടന്ന കാറിനകത്തേക്ക് ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള വസ്തു പൊതിഞ്ഞ് കാറിൽ കയറ്റുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് സ്ഫോടനം ഉണ്ടായത് കാറിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിലാണ് ജമേഷ് ഷാമുബീൻ കൊല്ലപ്പെട്ടത് കാറിൽ ഉണ്ടായിരുന്ന രണ്ട് സിലിണ്ടറുകളിൽ ഒന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ കാർ രണ്ടായി പിളരുകയും പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും തുറന്നിട്ടാണ് ഞായറാഴ്ച പുലർച്ചെ നാലു മണിക്ക് ജമേഷാമുബീൻ കോട്ടമേട് ക്ഷേത്രത്തിന് സമീപത്തേക്ക് കാർ ഓടിച്ച് എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു തകർന്ന കാറിൽ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ ആഘാതം കൂട്ടാൻ ആണികളും മാർബിൾ കഷണങ്ങളും വിതറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്